Namaskaram. കിഫ്ബി അഴിമതിയിൽ കേന്ദ്ര ഏജൻസികളെ ഭീഷണിപ്പെടുത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കം അന്വേഷണത്തെ സർക്കാർ ഭയപ്പെടുന്നതിന്റെ തെളിവാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു. അതിൽ എന്താണ് തെറ്റുള്ളത്? മടിയിൽ കനമില്ലാത്ത പിണറായി എന്തിനാണ് കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നിയമവാഴ്ച അട്ടിമറിക്കുകയാണ്. കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് പിണറായി ശ്രമിക്കുന്നതെന്നും സുരേന്ദ്രൻ ആരോപിക്കുന്നുണ്ട്. ED അന്വേഷണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ല. അന്വേഷണ ഏജൻസികളെ വിളിച്ചു വരുത്തിയത് മുഖ്യമന്ത്രി തന്നെയാണ്. ആദ്യം പറഞ്ഞ ന്യായങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി മാറുകയാണ്. ജനങ്ങളെ ഈട് വെച്ച് അധിക പലിശയ്ക്ക് വായ്പ എടുക്കുന്ന തട്ടിപ്പ് വിദ്യയാണ് മസാല ബോണ്ട്. കിഫ്ബിയുടെ മസാല ബോണ്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ അന്വേഷണം മുറുകിയതോടെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് കാലിടറുന്നുണ്ട്. കിഫ്ബിയുടെ ധനസമാഹരണത്തിന് ഇറക്കിയ മസാല ബോണ്ട് വിദേശ നാണയ മാനേജ്മെന്റ് ചട്ടം ലംഘിച്ചെന്ന് കണ്ടെത്തിയാൽ ഐസക്കും പ്രതിയാണ്. അതിനാൽ താൻ നിരപരാധി എന്ന് വരുത്തി തീർക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ധനമന്ത്രി. ഇതിനു മുമ്പ് കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരോടെല്ലാം എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചെന്നും മറുപടി നൽകിയതെന്താണെന്നും സർക്കാർ ചോദിച്ചറിയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ട് വേണുഗോപാലുമായി ആശയവിനിമയം നടത്തിയതായി തോമസ് ഐസക് സമ്മതിച്ചിട്ടുണ്ട്. കിഫ്ബിയിൽ എന്താണ് നടന്നതെന്ന് ജനം അറിയണമെന്നും സുരേന്ദ്രൻ പറയുന്നു. ജനങ്ങളെ കബളിപ്പിക്കുന്ന ഐസക്കിന്റെ പ്രചാരവേല അവസാനിപ്പിക്കണം. വികസനത്തിന്റെ കാര്യത്തിൽ ഐസക് പറയുന്നതെല്ലാം പാഴ്വാക്കുകൾ മാത്രമാണ്. പാക്കേജുകൾ പ്രഖ്യാപിക്കുകയല്ലാതെ പണമൊന്നും അനുവദിക്കുന്നില്ല. കേരളത്തിലെ കർഷകർ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഡൽഹിയിൽ ട്രാക്ടർ ഓടിക്കുകയാണെന്നും സുരേന്ദ്രൻ പരിഹസിക്കുകയാണ്. ശോഭ സുരേന്ദ്രനെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തത് സംബന്ധിച്ച് ചോദ്യത്തിന് കേന്ദ്ര നേതൃത്വമാണ് അതിൽ തീരുമാനമെടുത്തതെന്നായിരുന്നു സുരേന്ദ്രന്റെ മറുപടി. ഈ ശ്രീധരൻ ഊരാളുങ്കൽ സൊസൈറ്റിയെ അഭിനന്ദിച്ച് ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഊരാളുങ്കലിന്റെ അഴിമതിയെപ്പറ്റി അറിയില്ലായിരിക്കും എന്നായിരുന്നു സുരേന്ദ്രൻ പ്രതികരിച്ചത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.